ഈ ഒരു ഫെർട്ടിലൈസർ നമ്മുടെ റോസയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക്, ഏത് പൂക്കുന്ന ചെടികൾക്കും പച്ചക്കറികൾക്കും കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസറാണ്. ഈ മഴക്കാലത്ത് തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നിറയെ പൂക്കളും മൊട്ടുകളും ഉണ്ടാവും. ഒരു സ്റ്റെമ്മിൽ നിന്ന് തന്നെ ഇതുപോലെ കട്ടക്കണക്കിന് പൂക്കൾ ഉണ്ടാവാനായിട്ട് നല്ലൊരു വളമാണ് ഇന്നത്തെ ഒരു ഫെർട്ടിലൈസർ. മഴക്കാലമായതുകൊണ്ട് തന്നെ നമ്മൾ ചൂടിൽ കൊടുക്കുന്ന വളം കുറച്ചുകൊണ്ട് ഇലകളിലും തണ്ടുകളിലും എത്തത്തക്ക രീതിയിലുള്ള വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. അതുകൊണ്ട് എത്ര മുരടിച്ച റോസയാണെങ്കിലും എത്ര മുരടിച്ച ചെടികളാണെങ്കിലും ഇതുപോലെ നന്നായിട്ട് തണുപ്പും മൊട്ടുകളും വരും. അപ്പോൾ എൻ്റെ റോസയ്ക്ക് ഞാൻ പല കാര്യങ്ങളും സൊല്യൂഷൻസും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല റിസൾട്ടാണ് നമ്മുടെ റോസയ്ക്കൊക്കെ. അതായത് നല്ല തളർപ്പുകൾ വന്നിട്ടുണ്ട്, കീടശല്യം ഒന്നുമില്ല, വണ്ടിൻ്റെ ശല്യം ഒന്നുമില്ല. അപ്പോൾ റോസകളൊക്കെ ഞാൻ ചട്ടിയിൽ വെച്ചേക്കുന്ന റോസയൊക്കെ ഒന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചേക്കുകയാണ് മഴ കൊള്ളാതെ. അതുകൊണ്ട് തന്നെ ഇല മഞ്ഞളിപ്പ് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളും അതുപോലെ ചെയ്യണം. ഇല മഞ്ഞളിക്കുന്ന ആ പ്രശ്നമൊക്കെ മാറി, ഇല മുരടിപ്പ് മാറി, അപ്പം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ റോസയൊക്കെ വരുന്നുണ്ട്. സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് വെച്ച റോസയായിരുന്നു. അപ്പം നല്ല പോലെ നമുക്ക് നല്ല കട്ടയായിട്ട് നല്ല പോലെ പൂക്കൾ വരണമെങ്കിൽ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ഈ മഴയാണെന്നും പറഞ്ഞിട്ട് ചെയ്ത് കൊടുക്കാതിരിക്കേണ്ട. ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് വളങ്ങളുണ്ട്. അപ്പം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുമല്ല കേട്ടോ. അപ്പോൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വരാനുണ്ട്, ഇതുപോലെ റോസയുടെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്നു, ഇല മഞ്ഞളിച്ച് പോകുന്നു ഒക്കെ ഒരുപാട് പേര് പിന്നെയും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. എൻ്റെ റോസയൊക്കെ നോക്കി, നല്ല തളർപ്പുകൾ വന്നിട്ടുണ്ട്. ഒരു കീടശല്യവും ഇപ്പോൾ ഇല്ല, ഒരു വണ്ടിൻ്റെ ശല്യവും ഇല്ല, എല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. റോസകളിലെല്ലാം നല്ലപോലെ പൂക്കൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ പൂക്കളെയൊക്കെ നശിപ്പിക്കുന്ന വണ്ടിൻ്റെ ശല്യവും കുറവുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ വീഡിയോ കണ്ട് ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ റോസാ ചെടികളും എല്ലാ ചെടികൾക്കും നല്ലതായിട്ട് പൂക്കൾ കിട്ടാൻ വേണ്ടി ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുരിങ്ങയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ മുരിങ്ങയിലിൽ ധാരാളം സൈറ്റോക്കൈൻ എന്ന ഹോർമോൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് തളർപ്പുകളും പൂമൊട്ടുകളും നല്ലപോലെ ചെടി തഴച്ചു വളരാനായിട്ടും സഹായിക്കുന്ന ഒരു ഘടകം തന്നെ ഉണ്ട് നമ്മുടെ മുരിങ്ങയിലിൽ. അതുകൊണ്ട് മുരിങ്ങയില വളരെയധികം നല്ലതാണ്, മൂത്ത മുരിങ്ങയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു അഞ്ചെട്ട് മുരിങ്ങയിലയുടെ ഇലകൾ ഞാൻ എടുത്തിട്ടുണ്ട്, അതായത് തണ്ടോടുകൂടി ഇല എടുത്തിട്ടുണ്ട്. ഒരു ആറ് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. കുറച്ച് വെള്ളവും കൂടെ കൂട്ടി വേണം അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലാസ്സിന് ഈ ഒരു ഏകദേശം മുക്കാൽ ഗ്ലാസ് അളവ് നമുക്ക് കിട്ടും. ഇത് ചെറിയൊരു ഗ്ലാസ്സാണ്, മുക്കാൽ ഗ്ലാസ് അളവ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊരു കോട്ടൺ തുണിയിൽ നമുക്ക് വേണം നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്ക് സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ കോട്ടൺ തുണിയിൽ അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ചെറിയ കണ്ണികളുടെ അരിപ്പ ആയതുകൊണ്ട് അരിപ്പയിലാണ് അരിച്ചെടുക്കുന്നത്. കോട്ടൺ തുണിയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതിൻ്റെ ആ ഇലയുടെ ആ ബാക്കി വരുന്ന വേസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഉണക്കി എടുത്തിട്ട് നമ്മുടെ ചെടികളുടെ ചുവടുകളിലൊക്കെ ഇട്ട് കൊടുക്കാൻ വളരെയധികം നല്ലതാണ്. അല്ലെങ്കിൽ ഇത് ഇതുപോലെ തന്നെ നമ്മുടെ ആ മണ്ണിലൊക്കെ നടന്ന ചെടികൾക്കാണെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ട് കൊടുത്താൽ വളരെയധികം നല്ലതാണ്. നല്ലൊരു വളമായിട്ട് മാറിയിട്ട് മണ്ണിലോട്ട് ചേർത്തിട്ട് നല്ലപോലെ നമുക്ക് ചെടികൾക്ക് ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കുന്നു. അപ്പോൾ ഇതിലേക്ക് ഞാൻ അര ലിറ്റർ വെള്ളവും കൂടെ കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കുപ്പിയിലോട്ട് ഒഴിച്ചു വെക്കുകയാണ്. ഞാനിപ്പം വൈകുന്നേരമാണ് കൊടുക്കുന്നത്, രാവിലെയാണ് വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു കുപ്പിയിലോട്ട് ഒഴിച്ചു വെക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് അന്നേരം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് അര ലിറ്റർ വെള്ളമാണല്ലോ ചേർത്തത്. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു 50 ml എടുത്തതിന് ശേഷം ഞാൻ ഏകദേശം ഒരു 50 ml എടുക്കുക. അതിൽ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഡയലൂട്ട് ചെയ്തതിന് ശേഷം ഒന്നോ ഒന്നര ഗ്ലാസോ എടുക്കാം. ഡയലൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികളുടെ ഇലകളിലും തണ്ടുകളിലും അതുപോലെ തന്നെ തളിച്ചും കൊടുക്കാം, സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് 15 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. നല്ല റിസൾട്ടാണ്. ഏത് ചെടിയുടെയും മുരടിപ്പ് മാറി നിറയെ പൂക്കളും തളർപ്പുകളും മൊട്ടുകളും ഉണ്ടാകാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ദിവസം സൂക്ഷിക്കാനാണെങ്കിൽ ഒരു ചെറിയ പീസ് ശർക്കരയും കൂടെ ചേർത്തിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ബാഡ് സ്മെല്ലും ഉണ്ടായിരിക്കത്തില്ല. നിങ്ങൾക്ക് അതിൽ നിന്നും 50 ml എടുത്ത് ഡൈലൂട്ട് ചെയ്ത് ചെടികൾക്ക് കൊടുത്താൽ മതി.